അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത് പ്രവാചകന്റെ നേരെ മുമ്പിൽ വന്ന്, കാരണം 12 മുസ്ലിങ്ങളല്ലാത്ത മറ്റുള്ളവരൊക്കെ യുദ്ധക്കളത്തിൽ നിന്ന് ഓടി, 12 ആളുകൾ 1000 ശത്രുക്കളുടെ മുമ്പിൽ 12 ആളുകൾ, അവർക്കിടയിൽ ഒരാളായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ശത്രുക്കളുടെ അമ്പുകൾ മുഴുവനും പ്രവാചകന് നേരെയാണ്, അവരുടെ ലക്ഷ്യം പ്രവാചകനാണ്, മറ്റാരെയും അവർക്ക് കൊല്ലണ്ട, അവർക്ക് കൊല്ലേണ്ടത് പ്രവാചകനെയാണ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത മലമുകളിൽ നിന്ന് അവരുടെ അമ്പുകളൊക്കെയും പ്രവാചകന്റെ നെഞ്ചിലേക്കാണ്. ആ പ്രവാചകന്റെ നെഞ്ചിന് നേരെയാണ് അബൂ തൽഹയുടെ നീപ്പ്. പലരും പറഞ്ഞു അബൂ തൽഹ ഒന്ന് മാറി നിന്നൂടെ, ഈ അസ്ത്രങ്ങളൊക്കെ നിങ്ങളുടെ ദേഹത്ത് കൊള്ളും. അദ്ദേഹം പറഞ്ഞു, ഞാൻ മാറി നിന്നാൽ എന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ നെഞ്ചത്താണ് അത് കൊള്ളുക, അതുകൊണ്ട് വേണ്ട, എന്റെ നെഞ്ചത്തെ തറച്ചോട്ടെ. അവസാന ഉഹദ് യുദ്ധത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശരീരം പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ അദ്ദേഹത്തിന്റെ നെഞ്ചിന്റെയും വയറിന്റെയും ഭാഗത്ത് 86 അമ്പുകൾ, ഈ പ്രദേശത്ത് 86 അമ്പുകൾ കുത്തണമെങ്കിൽ എത്ര പോയിന്റിൽ അമ്പുകൾ തറക്കേണ്ടി വരും? ആ 86 അമ്പിൽ ഒരമ്പ് പോലും അദ്ദേഹത്തിന്റെ ജീവനെ അന്വേഷിച്ചു വന്നതല്ല, അത് പ്രിയപ്പെട്ട പ്രവാചകന്റെ ദേഹത്തേക്ക് വന്നതാ. പക്ഷേ പ്രവാചകന്റെ ജീവനെ സ്വന്തം ജീവനക്കാരെ സ്നേഹിക്കണമെന്ന ഇസ്ലാമിന്റെ കൽപ്പന ശിരസാവഹിച്ച സഹാബത്ത് അവർ പ്രവാചകനെ അങ്ങനെ തന്നെ സ്നേഹിച്ചു. എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? ഖുർആൻ പഠിപ്പിച്ചു, പ്രവാചകൻ സ്വന്തം വാക്കുകളിലൂടെ പഠിപ്പിച്ചു, സ്വഹാബത്ത് ജീവിതത്തിലൂടെ പഠിപ്പിച്ചു. എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? പ്രവാചകനെ സ്നേഹിക്കേണ്ടത് ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ പ്രവാചകൻ ഈ ലോകത്ത് വന്നത്. എന്തിനാ വന്നത്? നമ്മളെ സ്വർഗത്തിലാക്കാൻ, നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. ആ സ്വർഗത്തിൽ നമ്മളെ പ്രവേശിപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന എന്തൊക്കെ റസൂലുള്ള പറഞ്ഞു, ആ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ അക്ഷരം പ്രതി സ്വീകരിക്കാം. സ്വീകരിച്ചാൽ മാത്രം പോരാ, ഖുർആൻ പറഞ്ഞത് ഒരു കാര്യത്തിൽ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞാൽ, പഠിപ്പിച്ചാൽ, വിധിച്ചാൽ അതിനോട് അനിഷ്ടം ഉണ്ടാവരുത്. താടി വെക്കാനൊക്കെ റസൂല് പറഞ്ഞിരിക്കണ്, പക്ഷെ എനിക്ക് താടി ഇഷ്ടമല്ല, എന്താ ഇഷ്ടമല്ലാത്ത, എന്റെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ല, ഓൾ ഞാൻ വളർത്താൻ തുറന്നു പോകുന്ന ബ്രെയിൻ ആയിട്ട് വരും പഠിക്കാൻ വേണ്ടി. റസൂലുള്ളയോടാണോ സ്നേഹം? ഭാര്യയോടാണോ സ്നേഹം? കൂട്ടുകാരോടാ? നമ്മൾ താടി വെച്ചാൽ എല്ലാവരും പറയും ചോർക്കൂല, എന്താ അച്ചാറിട്ട് അടിമാരിക്കോ, ചോർക്കൂല, എന്റെ മോന്ത കാണാൻ അങ്ങത് പഠിച്ചൂടെ. കൂട്ടുകാരാണോ വലുത്? ഞാൻ ഒരു താടിന്റെ കാര്യം മാത്രം പറഞ്ഞല്ല, ഏത് വിഷയത്തിലും നമ്മളൊക്കെ പഠിച്ചു വെച്ച തെറ്റായ ഒരു വിശ്വാസം എന്താ നിങ്ങള്? സുന്നത്ത് എന്ന് പറഞ്ഞാൽ പണ്ടെപ്പോഴോ പഠിച്ചില്ല ഒരു മിസ്റ്റേക്കാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താ കൂലിയുള്ളതും ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷ ഇല്ലാത്തതുമായ കാര്യമാണ് സുന്നത്ത് എന്ന് മനസ്സിലാക്കിയത്. കൂട്ടരെ, ഖുർആനും സുന്നത്തും എന്ന് പറയുന്ന സുന്നത്തല്ല ഈ സുന്നത്ത്. ആ സുന്നത്ത് ഏതാറിയങ്ങള്? ഇസ്ലാമിൽ 5 വിധികളുണ്ട്. ഒന്ന് നിർബന്ധം അഥവാ വാജിബ്, അല്ലെങ്കിൽ ഫർള്, അതായത് ചെയ്യാൻ നിർബന്ധമായത്, ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷ കിട്ടും. രണ്ടാമത്തേത് ഹറാം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത്, അത് ചെയ്താൽ ശിക്ഷ കിട്ടും, ഒഴിവാക്കിയ കൂലി കിട്ടും. മൂന്നാമത്തെ വിധിയായിട്ട് പറയാനുള്ള വിധിയാണ് സുന്നത്ത്. സുന്നത്ത് എന്നാൽ അത് നമുക്ക് നിർബന്ധമില്ല, ഐച്ഛികമാണ്, അത് നമ്മൾ ചെയ്താൽ കൂലി കിട്ടും, അത് നമ്മൾ ഒഴിവാക്കിയാൽ നമുക്ക് ശിക്ഷ കിട്ടൂല. ഉദാഹരണമായി ദുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം, അത് വിധിയാണ്. എന്നാൽ ഖുർആനും സുന്നത്തും അനുസരിച്ച് നിങ്ങൾ ജീവിക്കണമെന്ന് പഠിപ്പിച്ചെടുത്ത സുന്നത്ത് എന്താണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിൻപറ്റി ജീവിക്കാതെ ഒരാൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ ഒരു മനുഷ്യന് സ്വർഗത്ത് പോകാം ആ രൂപമാണ് നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രവാചകനെ ജീവനോളം സ്നേഹിക്കുക. പ്രവാചകന്റെ ഒരു കൽപ്പന ജീവിതത്തിൽ പാലിക്കാനും ഭൗതികമായ യാതൊന്നും നമുക്ക് തടസ്സമാവാൻ പാടില്ല. ഒന്നുകൂടെ, പ്രവാചകന്റെ ഒരു കൽപ്പന ജീവിതത്തിൽ നമുക്ക് പാലിക്കാനും ഭൗതികമായ ഒരു ഘടകവും നമുക്ക് തടസ്സമാവാൻ പാടില്ല. അങ്ങനെ തടസ്സമാകുമ്പോ ആ ഘടകം പ്രവാചകനേക്കാൾ നമ്മുടെ മനസ്സിൽ വലുതാകും, പ്രവാചകനേക്കാൾ ഇഷ്ടപ്പെട്ടതാകും. അതൊരു സത്യവിശ്വാസിക്ക് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകനെ നന്നായിട്ട് സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വബിൽ ഫായിസീന ബില്ലാഹ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സത്യവിശ്വാസിയായ ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ ബാധ്യതയാണ് ആളുകളോട് നല്ല കാര്യം
കാര്യങ്ങൾ കൽപ്പിക്കുകയും തെറ്റായ ഒരു കാര്യം ജനങ്ങളിൽ കണ്ടാൽ അത് തെറ്റാണ് എന്ന് പറയുകയും ചെയ്യുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അംറു ബിൽ മഅറൂഫി വനഹിയുൻ അനിൽ മുൻകർ. നമ്മൾ ഒരുപാട് കേട്ട വിഷയമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് എന്നുള്ള നിലക്ക് ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും നടക്കുന്നത് നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പള്ളികളൊക്കെ അലങ്കരിച്ചിരിക്കുന്നു, പള്ളികളിലൊക്കെ ചില പ്രത്യേകമായ ദിക്റുകളും പ്രാർത്ഥനകളും ഒക്കെ ആരംഭിച്ചിരിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ പുതിയ ചില പദ്ധതികളും അതേപോലെ തന്നെ അന്നദാനം പോലെയുള്ള ചില കർമ്മങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നത് നമ്മൾ കാണുകയും ചെയ്യും. അതിനെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും സമൂഹത്തിൽ ഉണ്ടാവാം. ഈ വിഷയത്തിൽ ഒരു മുസ്ലിമാന്റെ കാഴ്ചപ്പാട് എന്താണ്? ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഓതി തന്ന, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന വിശുദ്ധ ഖുർആനിലെ നബിയുടെ ഒരു വചനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എന്തായിരുന്നു ആ വചനം? ഇന്നഹു ലൈസ ശൈഉൻ യുഖർറിബുകും ഇലൽ ജന്നതി ഇല്ലാ ഖദ അമർതുകും ബിഹി വലൈസ ശൈഉൻ യുഖർറിബുകും ഇലൻ നാരി ഇല്ലാ ഖദ നഹൈതുകും അൻഹു. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോവാൻ എന്തൊക്കെ കാര്യമുണ്ടോ അതൊന്നും ഞാൻ പറഞ്ഞു തരാതെ പോയിട്ടില്ല. നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണോ അതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ പോയിട്ടില്ല. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാം മാലിക് റഹിമഹുള്ള പറയുന്ന ഒരു വാക്കുണ്ട്, നമ്മുടെ മനസ്സിലെത്തി കേൾക്കേണ്ട ഒരു വാക്കാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം അത് പുണ്യകർമ്മമാണ് എന്നുള്ള നിലക്കോ അത് നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്നുള്ള നിലക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഇസ്ലാം ദീനിൽ ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രവാചകന്റെ കബറിലേക്ക് ചൂണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു ഈ കബറിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉത്തരവാദിത്തത്തിൽ പിഴവ് കാണിച്ചു എന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. മനസ്സിലായല്ലോ? നബി പഠിപ്പിക്കാത്ത ഒരു കാര്യം നബി പറഞ്ഞു ഞാൻ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, എന്നിട്ട് നബി പഠിപ്പിക്കാത്ത ഒരു കാര്യം സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോ തത്വത്തിൽ നമ്മൾ എന്താ വിശ്വസിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പിഴവ് കാണിച്ചു. കാരണം ഇങ്ങനെ ഒരു കാര്യം സ്വർഗത്തിൽ പോകുന്ന കാര്യം ഉണ്ടായിട്ട് അത് നമുക്ക് നബി പറഞ്ഞു തരാതെ പോയല്ലോ എന്ന് വിശ്വസിക്കലാണ് ഈ നബി പഠിപ്പിക്കാത്ത കാര്യം ചെയ്യുന്നവന്റെ മാനസികാവസ്ഥ എന്ന് മഹാനവർകൾ പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസം റബീഉൽ മാസമാണ്. റബീഉൽ മാസത്തിലെ ഒരു തിങ്കളാഴ്ചയാണ് പ്രവാചകന്റെ ജനനം. ഇതില് റബീഉൽ മാസത്തിലാണോ നബി ജനിച്ചത് എന്ന വിഷയത്തിൽ വ്യാപകമായ അഭിപ്രായ വ്യത്യാസം ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. ഒരുപക്ഷെ റബീഉൽ മാസത്തിലാണ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ മറ്റു ചില മാസങ്ങളുടെ പേരാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. പിന്നെ എങ്ങനെ റബീഉൽ മാസം വന്നു ചോദിച്ചാൽ ഈ നബി ദിനം ആഘോഷിക്കാൻ തുടങ്ങിയ ഈജിപ്തിലെ രാജാക്കന്മാര് അവർ റബീഉൽ അത് ആഘോഷിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അതിങ്ങനെ പോകണം. നബിയുടെ ജനനം എന്നാണ് കൃത്യമായിട്ട് എവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു കാര്യമാണ് തിങ്കളാഴ്ചയാണ് പ്രവാചകന്റെ ജനനം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നുണ്ട്, അതിന്റെ ഒരു കാരണമായി നബി പറഞ്ഞത് ആ തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത് എന്നാണ്. അതൊരു മാസത്തിൽ എത്ര തിങ്കളാഴ്ച ഉണ്ട്, ഒരു കൊല്ലത്തിൽ എത്ര തിങ്കളാഴ്ച ഉണ്ട്? എന്തുകൊണ്ടാണ് പ്രവാചകൻ ജനിച്ച മാസവും ദിവസവും കൃത്യമായിട്ട് ഇസ്ലാമിക ലോകത്ത് ഇല്ലാത്തത്? ആ മാസവും ദിവസവും ആഘോഷിക്കാനോ ആചരിക്കാനോ മുസ്ലിം സമൂഹം ഒരു കാലത്തും ഒരുങ്ങിയിട്ടില്ല. ആദ്യകാലത്ത് ഞാൻ ഈ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവന തുല്യം അല്ല ജീവനക്കാൾ ഏറെ സ്നേഹിച്ച സഹാബത്ത്, ആ സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ 23 കൊല്ലത്തെ പ്രവാചകത്തെ ജീവിതത്തിന്റെ ഇടക്ക് ഏതെങ്കിലും ഒരു റബീഉൽ മാസത്തിൽ സ്വഹാബത്തെ നിങ്ങൾക്ക് ഞാൻ സ്വർഗം ലഭിക്കുന്ന പുണ്യകരമായ ഒരു കാര്യം പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ജനിച്ച മാസം ആ മാസത്തിലെ ഈ ദിവസം നിങ്ങൾ വ്യത്യസ്തമായ രൂപത്തിൽ ആഘോഷിച്ചോളൂ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ വായിൽ നിന്ന് ഒരു വാക്കുപോലും പുറത്തേക്ക് വീണിട്ടില്ല. സത്യം സത്യം സത്യം, ആർക്കും ലഭ്യമാകുന്ന ഏത് രേഖയും പരിശോധിക്കാം. ഇല്ല ഇല്ല, ഇത് നടത്തുന്നവർ തന്നെ പറയുന്നത് ഹിജ്റ 300 ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച് 300 കൊല്ലത്തിന് ശേഷമാണ് ലോകത്ത് ആദ്യത്തെ പ്രവാചകന്റെ ജന്മദിനാഘോഷം നടക്കുന്നതെന്ന്. ഇവിടെ വേറെ സംഗതി,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി ثم الذين يلونهم ثم الذين يلونهم. എന്താണ് അർത്ഥം പറയുന്നത്? മുസ്ലിം ഉമ്മത്തിന്റെ വിഷയത്തിൽ ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്ന ഈ നൂറ്റാണ്ടാണ്. കാരണം നബി ഉണ്ട്, അള്ളാന്റെ വഹി കിട്ടുന്നുണ്ട്, അത് പറഞ്ഞു കൊടുക്കാൻ റസൂലുണ്ട്, തെറ്റുണ്ടാവുമ്പോൾ തിരുത്താൻ റസൂലുണ്ട്, അഭിപ്രായ വ്യത്യാസത്തിന് പ്രസക്തിയില്ല, അഭിപ്രായ വ്യത്യാസമല്ല, ആർക്കേലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാല് നബിന്റെ അടുത്തെത്തുന്നു, നബി അപ്പൊ തന്നെ തിരുത്തി കൊടുക്കുന്നു. ഉത്തമ സമുദായം ആ നൂറ്റാണ്ടാണ് നബി ജീവിച്ച ആ കാലം. അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തൊട്ട് തലമുറയാണ്. അപ്പോഴേക്ക് കുറച്ച് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ ചില വിഷയത്തിലൊക്കെ ഉണ്ടായി. പിന്നത്തെ നൂറ്റാണ്ടാവുമ്പോ പിന്നി ലേശം കൂടി കണ്ടു പോരുക. അപ്പൊ റസൂൽ പറഞ്ഞു, ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്ന നൂറ്റാണ്ടാണ്, പിന്നെ അതിന് തൊട്ടുള്ള നൂറ്റാണ്ട്, പിന്നെ അതിന് തൊട്ടുള്ള നൂറ്റാണ്ട്, പിന്നത്തെ നൂറ്റാണ്ടിന്റെ കഥ നബി പറഞ്ഞില്ല. ഈ മൂന്ന് നൂറ്റാണ്ടുകളെയാണ് നമ്മള് ഉത്തമ നൂറ്റാണ്ടുകാർ എന്ന് വിളിക്കുന്നത്. ഉത്തമ നൂറ്റാണ്ടുകാർ ഈ ഭൂമിയുടെ മേലെ അല്ലാഹുവിന്റെ ദീനിനെ ഏറ്റവും സത്യസന്ധമായി കൈകാര്യം ചെയ്ത ആൾക്കാരാണ് ഈ ഉത്തമ നൂറ്റാണ്ടുകാരായ ആളുകൾ. ഈ ഉത്തമ നൂറ്റാണ്ടുകളായ ഈ മൂന്ന് നൂറ്റാണ്ടിലും എവിടെയും ലോകത്തിലെ ഒരു വ്യക്തിയും ആ കാലത്ത് ജനിച്ച നേതാക്കന്മാരോ ആ കാലത്ത് ജീവിച്ച ഇമാമിങ്ങളോ പണ്ഡിതന്മാരോ ആരും പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായോ പ്രതികൂലമായോ ഒരു വരി കുറിച്ചിട്ടില്ല. കാരണം എന്താ പറയുക, ആ കാലത്ത് അങ്ങനെ ഒരു ചിന്തയല്ല. ഇപ്പോ നമ്മുടെയൊക്കെ പള്ളികളിൽ സാധാരണ നമ്മുടെയൊക്കെ മഹല്ല് ജമാഅത്ത് പള്ളികളിലൊക്കെ വെള്ളിയാഴ്ച ഒരു പുസ്തകം നോക്കി വായിക്കലാണ്, ജുമാഅത്ത് പകരം കണ്ട ഒരു പുസ്തകം വായിക്കലാണ്. ഈജിപ്തുകാരനായ ഒരു മഹാപണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഖുതുബ രേഖപ്പെടുത്തി വെച്ച ഒരു പുസ്തകമാണ്. അപ്പൊ എല്ലാവർക്കും അറബിയിൽ ഖുതുബ പറയാൻ പറ്റാത്തത് കൊണ്ട് കഴിയാത്തത് കൊണ്ട് അങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിൽ പൊതുവെ സ്വീകരിച്ചു. അത് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഈ ഖുതുബ പുസ്തകത്തിലെ ഓരോ ഖുതുബ വായിക്കുക. ആ ഖുതുബ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണെങ്കിൽ, റമദാനിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച വന്നാൽ അതിലെ വിഷയം എന്താ പറയുക, റമദാനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അങ്ങനെ ഓരോ ആഴ്ചയും ആ ആഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണോ അതാണ് ആ ഖുതുബയിൽ പറയുന്നത്. പക്ഷേ റബീഉൽ അവൽ മാസത്തിലെ നാല് ഖുതുബ ഉണ്ടാവും റബീഉൽ മാസം, ഈ റബീഉൽ അവൽ മാസത്തിലെ നാല് ഖുതുബയിൽ ഒരൊറ്റ ഖുതുബയിൽ പോലും പ്രവാചകന്റെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു വരിയില്ല. നാല് ഇമാമുമാരുണ്ട്, ഇമാം മാലിക്, ഇമാം ഹനീഫ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം ഷാഫി റഹ്മഹുള്ള. ഈ നാല് ഇമാമുമാരുടെ അനേക പുസ്തകങ്ങൾ ഏറ്റിയാൽ നമ്മളിങ്ങനെ അട്ടി വെച്ചാല് നാലാണ് ഉയർത്തി വെക്കാനുള്ള ഗ്രന്ഥങ്ങളുണ്ട് ഈ മഹാന്മാർക്ക്. ഈ മഹാന്മാര് ഇസ്ലാമിലെ ഓരോ കാര്യങ്ങളും മുടിനാരിടെ കീറി പരിശോധിച്ച ആൾക്കാരാ. എത്ര സൂക്ഷ്മമായിട്ടാ പരിശോധിച്ച നിങ്ങൾ ഓരോ കാര്യത്തിന്റെയും വിധി പറയുമ്പോ അതിസൂക്ഷ്മമായിട്ട് അവർ ചർച്ച ചെയ്ത് ആ ചർച്ച ചെയ്ത ഗ്രന്ഥത്തിൽ എവിടെയും എവിടെയും ഒരു പേജിന്റെ അടിയിൽ മൂലക്ക പോലും പ്രവാചകന്റെ ജന്മദിനത്തിന്റെ നിയമം എന്താണ്, അതിന്റെ രൂപം എന്താണ്, അത് എപ്പോഴാണ്, എങ്ങനെയാണ്, ചർച്ചയുടെ അര വരി പോലില്ല. എന്തെങ്കിലും ആ കാലത്തൊന്നും ഈ സാധനമല്ല, ഇല്ല. ഇത് പിൽക്കാലത്ത് വന്ന ഒരു ഏർപ്പാടാണ്. ഇസ്ലാം പൊതുവെ ജന്മദിനാഘോഷങ്ങളെയും ചരമദിനാഘോഷങ്ങളെയും നിരാകരിക്കുന്ന ഒരു മതം. കാരണം ഒരു വ്യക്തിയുടെ ജനനത്തിനോ ഒരു വ്യക്തിയുടെ മരണത്തിലോ അതിൽ നമുക്ക് യാതൊരു റോളുമില്ല. അത് അല്ലാഹു നിശ്ചയിക്കുമ്പോൾ ജനിക്കും, അല്ലാഹു നിശ്ചയിക്കുമ്പോൾ മരിക്കും. നമുക്കാകെ ചെയ്യാത്തത് ആ വ്യക്തിയുടെ ജീവിതത്തിലെ സന്ദേശങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം അതിന്റെ സമയവും കാലവും ദിവസവും ഒന്നും ഇസ്ലാമിക ചരിത്രത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ആകെ റസൂൽ പറഞ്ഞത് തിങ്കളാഴ്ചയാണ് എന്റെ ജന്മം, ഞാൻ ജനിച്ചത്, അതുകൊണ്ട് ഞാനൊന്ന് നോമ്പ് നോക്കുന്നു. അത് എല്ലാ ആഴ്ചയിലും റസൂലുള്ള നോമ്പ് നോക്കും. റസൂലുള്ളാഹിനെ ജീവനക്കാളേറെ സ്നേഹിച്ച സഹാബത്ത്, പ്രവാചകന്റെ മരണശേഷം നൂറു വർഷത്തോളം ജീവിച്ച സഹാബിമാരുണ്ട്. പ്രവാചകൻ മരിച്ചിട്ട് പിന്നെ നൂറു കൊല്ലം ജീവിച്ച സഹാബിമാരുടെ ചരിത്രത്തില് ആ നൂറു കൊല്ലം ജീവിച്ച സഹാബി ഏതെങ്കിലും ഒരു കൊല്ലത്തില് റബീഉൽ അവൽ മാസത്തില് എന്തെങ്കിലും ആചാരം ഉണ്ടായോ? ഇല്ല. പ്രവാചകനെ ജീവനക്കാളേറെ സ്നേഹിച്ച അബൂബക്കർ സിദ്ദീഖ് പ്രവാചകനെ കൊല്ലാൻ ശത്രുക്കൾ പതിയിരിക്കുമ്പോ ഒരു പേടിയില്ലാതെ പ്രവാചകന്റെ മുന്നിൽ ഹിജ്റക്ക് നടന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു രണ്ടു കൊല്ലവും മൂന്ന് മാസവും ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ഇസ്ലാം പല രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. ആ രാജ്യങ്ങളിൽ പ്രവാചകന്റെ ചിന്തയും പ്രവാചകന്റെ സ്മരണയും ഉണർത്താൻ റബീഉൽ അവൽ മാസത്തിലെ ഒരു ദിവസം
പ്രവാചകന്റെ ജന്മദിനമായി എല്ലാ മുസ്ലിം രാജ്യങ്ങളും ആചരിക്കണമെന്നും ആഘോഷിക്കണമെന്നും അന്ന് പ്രവാചകന്റെ അവതാരങ്ങൾ വാഴ്ത്തി പ്രവാചകനെ കുറിച്ചുള്ള വാർത്തകൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമെന്നും അബൂബക്കർ പറഞ്ഞു. ഇല്ലല്ലോ, ഇല്ല. അബൂബക്കറിന് ശേഷം ഉമർ ഇബ്നു ഖത്താബ്, ആരാ ഉമർ എന്നറിയോ? നബിന്റെ മുമ്പ് ചെന്ന് സ്വന്തം ജീവനക്കാരേറെ റസൂലെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഉമർ വെറുതെ പറഞ്ഞതല്ല. റസൂലുള്ള മരിച്ചപ്പോ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ റസൂലുള്ള മരിച്ചു എന്ന് പറഞ്ഞ പറഞ്ഞോന്റെ തല ഞാൻ വെട്ടുന്നു പറഞ്ഞ ഉമർ അവസാനം അബൂബക്കർ റളിയല്ലാഹു അൻഹു പരസ്യമായി പ്രസ്താവിച്ചു നബി മരിച്ചു. ആ വാർത്ത കേട്ടപ്പോ താങ്ങാൻ കഴിയാതെ ബോധം കെട്ടു വീണ ഉമർ. 10 കൊല്ലം ഇസ്ലാമിക സാമ്രാജ്യം വെച്ചു. എത്ര കൊല്ലം? 10 കൊല്ലം. ആ 10 കൊല്ലത്തിന് ചുരുങ്ങിയത് 10 റബീഉൽ മാസം ഉണ്ടായില്ലേ? 1 റബീഉൽ മാസത്തിൽ 1 ദേശീയാവധി, 1 ദേശീയാഘോഷം ഉണ്ടായില്ലേ? ഇല്ല. അദ്ദേഹത്തിന് ശേഷം ഇസ്ലാമിക സാമ്രാജ്യം ഭരിച്ചത് ആരാധകരും നബിയും തമ്മിലുള്ള ഹൃദയബന്ധത്തിന്റെ വലിപ്പം കയറിയ ചരിത്രം പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ കൂടെ പള്ളിയിൽ ഇരിക്കുമ്പോ എന്തോ വർത്തമാനം പറഞ്ഞിരിക്കുക, അപ്പോഴാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കയറി വരുന്നേ. റസൂലുള്ളാഹിന്റെ കാലിന്റെ തൊടമ്പന്ന് തുണി ലേശം മാറിപ്പോയിരുന്നു വർത്താനത്തിന്റെ തിരക്കിൽ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വരുന്നത് കണ്ടപ്പോ റസൂൽ വേഗം തുണി കെട്ട് നേരെയാക്കി. അത്രമാത്രം റസൂൽ ഉസ്മാനെ പരിഗണിക്കുമായിരുന്നു. മാത്രല്ല, തന്റെ ഒരു മകളെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റസൂൽ അസ്ലമെ കെട്ടിച്ചു കൊടുത്തു. ആ മകള് രോഗം വന്ന് മരിച്ചപ്പോ റസൂലുള്ളാഹിന്റെ രണ്ടാമത്തെ മകളെ റസൂൽ ഉസ്മാനെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. ചരിത്രത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാനൊരു പേരുണ്ട്, ദുന്നൂറൈൻ. അർത്ഥം അറിയോ? രണ്ട് പ്രകാശത്തിന്റെ ഉടമസ്ഥൻ. ആരാണ് രണ്ട് പ്രകാശം അറിയോ? അള്ളാഹിന്റെ ഹബീബിന്റെ രണ്ട് പുന്നാര പെൺമക്കള്. അത്ര ആ ഉസ്മാൻ ഏകദേശം 10-13 കൊല്ലാണ് ഇസ്ലാമിക സാമ്രാജ്യം വെച്ച് ഉണ്ടായോ. പോട്ടെ, പ്രവാചകന്റെ പൊന്നാര മോള് റസൂല് കല്യാണം കഴിച്ചു കൊടുത്ത, പ്രവാചകന്റെ വീടിന്റെ അടുക്കളയിലെ കഞ്ഞിയും ചോറും നിന്ന് വളർന്ന 4 കൊല്ലം വെച്ചു. റബീഉൽ മാസത്തിൽ പ്രവാചകന്റെ ഭാര്യമാർ ആയിഷ ബീവിയൊക്കെ മരിച്ചത് റസൂലുള്ള മരിച്ചു കുറെ കൊല്ലങ്ങൾക്ക് ശേഷം. അവര് പറഞ്ഞു മുസ്ലിങ്ങളെ, എന്താ റസൂലുള്ള മരി ജീവിച്ച മാസാണ്, ജനിച്ച മാസാണ്, നമുക്ക് ആഘോഷിക്കണ്ടേ? ഉണ്ടായോ? ഇല്ല. അപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാം എന്ന മതം അള്ളാഹു ഉണ്ടാക്കിയ മതമാണ്. അതിന് കാര്യങ്ങൾ ഉണ്ടാക്കാനും ആചരിക്കാനും നമുക്ക് അവകാശമല്ല. മുസ്ലിമിന് മതപരമായ രണ്ട് ആഘോഷങ്ങൾ അന്ന് പഠിപ്പിച്ച്, ഒന്ന് ഈദുൽ ഫിത്തർ, റമദാൻ മാസം 30 ദിവസത്തെ നോമ്പ് പൂർത്തിയാക്കിയതിന്റെ പെരുന്നാള്. രണ്ടാമത്തെ ഈദുൽ അദ്ഹ, അഞ്ച് സമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന ബലിപെരുന്നാള്. ഈ രണ്ട് ആഘോഷമാണ് മുസ്ലിങ്ങൾക്ക് മതപരമായ ആഘോഷങ്ങൾ. അതിലേക്ക് മൂന്നാമത്തെ ഒരു ആഘോഷമായി ഇങ്ങനെ ഒരു പ്രവാചകന്റെ ജന്മദിനത്തെ ആഘോഷിക്കാനോ ആചരിക്കാനോ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. നല്ലതല്ലേ പ്രവാചകന്റെ നന്മ പറയല്ലേ, പ്രവാചകനെ കുറിച്ച് പറയല്ലേ, അത് മറ്റുള്ളവർക്ക് കേട്ടൂടെ? ഇസ്ലാമില് ഒരു നന്മ ഉണ്ടാക്കാൻ നമുക്ക് അവകാശമില്ല. അല്ല പഠിപ്പിച്ചതാണ് നമ്മൾ ചെയ്യേണ്ട നന്മ, റസൂല് പഠിപ്പിച്ചതാണ് നമ്മൾ ചെയ്യേണ്ടത്. റസൂല് ജന്മദിനം ആഘോഷിക്കുക എന്ന ഒരു കർമ്മം, നിങ്ങൾ ജന്മദിനം ആഘോഷിച്ചോളി എന്ന് റസൂല് പറഞ്ഞാല് പിന്നെ നമുക്ക് ഏത് രൂപത്തിൽ നമുക്ക് ആഘോഷിക്കാം, പായസം ഉണ്ടാക്കിയിട്ടോ പരിപാടി നടത്തിയിട്ടോ ജാഥ നടത്തിയിട്ടോ ഒക്കെ. പക്ഷെ ജന്മദിനം ആഘോഷിക്കുക എന്ന ഒരു കർമ്മം തന്നെ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അല്ലേ. അപ്പോ ശ്രദ്ധിക്കണം, ഇത്തരം ബിദഅത്തുകൾ ഗുണമല്ല, അത് ദോഷമാണ് ചെയ്യുക. ഇത്തരം ബിദഅത്ത് ചെയ്യുന്നവർക്ക് കൂലിയല്ല, ശിക്ഷയാണ് കിട്ടുക. നാളെ പരലോകത്ത് റസൂലുള്ള ഹൗദുൽ കൗസർ മുക്കി കൊടുക്കുമ്പോ അത് കുടിക്കാൻ വേണ്ടി വരുന്ന ചില ആളുകളെ തടഞ്ഞു വെക്കും, അങ്ങട്ട് വരരുത്. അപ്പൊ റസൂല് പറയും, ഓര് എന്റെ ഉമ്മത്താണല്ലോ എന്ന് കൊടുത്തൂടെ? ഇല്ല നബിയെ, താങ്കൾ മരിച്ചതിന് ശേഷം അവരെന്താണ് ചെയ്തത് എന്ന് താങ്കൾക്ക് അറിയില്ല. എന്തേ ചെയ്തത്? താങ്കൾ കൽപ്പിക്കാത്തത് പ്രവർത്തിച്ചവരാകുന്നു അവർ അല്ലേ. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിയൽ ഹജ. اللهم تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه اجمعين الحمد لله رب العالمين.